നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാർക്കും ഹൃദയപൂർവമായ ഡോക്ടേഴ്സ് ഡേ ആശംസകൾ നേരുന്നു. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. 1882 ജൂലൈ 1 ജനിച്ച് 1962 ജൂലൈ 1 മരണമടഞ്ഞ ഡോക്ടർ ബി സി റോയുടെ സ്മരണാർത്ഥമാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രിയും IMA ദേശീയ പ്രസിഡന്റുമായിരുന്നു ഡോക്ടർ ബി സി റോയ്. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം രോഗികളെ ചികിത്സിക്കാനും സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സേവന തൽപരരായ നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ കരുത്ത്. സാമൂഹ്യ പ്രതിബദ്ധതയും അർപ്പണ മനോഭാവവുമുള്ള ലക്ഷക്കണക്കിന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ഈ കോവിഡ് പ്രതിരോധത്തിൽ, കോവിഡ് ചികിത്സയ്ക്കും പ്രതിരോധത്തിനുമായി എല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കുന്നത്. 1.5 വർഷക്കാലമായിട്ടും നമ്മുടെ ആരോഗ്യത്തിനായി, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കുകയാണ് അവർ. സ്വന്തം ജീവനും സ്വന്തം കുടുംബാംഗങ്ങളുടെ സുരക്ഷയും പലപ്പോഴും തൃണവൽക്കരിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്, അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. സർക്കാരിനൊപ്പം നിന്ന് അന്താരാഷ്ട്ര തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ചികിത്സാ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയാണ് അവർ. നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഈ മഹാമാരിയുടെ കാലത്ത് ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ കോവിഡ് മൂലം നഷ്ടപ്പെട്ടു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് മഹാമാരി മൂലം ജീവൻ നഷ്ടപ്പെട്ട, ഡ്യൂട്ടിക്കിടയിൽ മരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാവിധമായിട്ടുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഉയർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരാണ് ഡോക്ടർമാർ. ദേശീയ ആരോഗ്യ സൂചികയിൽ മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കി കേരളം ഇപ്പോഴും 1-ാമതാണ്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നവജാത ശിശു മരണനിരക്കും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കും കേരളത്തിലാണ്. സംസ്ഥാനത്ത് ആകെ 121 ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് NQAS അംഗീകാരം നേടിയെടുക്കാനായത്. രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ വിഭാഗത്തിൽ ആദ്യത്തെ 12 സ്ഥാനവും കേരളത്തിന് തന്നെയാണ്, കേരളമാണ് നിലനിർത്തുന്നത്. അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ വിഭാഗത്തിലും 30 കേന്ദ്രങ്ങൾ, അതിലും NQAS അംഗീകാരം നേടുന്ന, ഏറ്റവും കൂടുതൽ NQAS അംഗീകാരം നേടുന്ന സംസ്ഥാനവും കേരളമാണ്. കോവിഡ് കാലത്തും ആരോഗ്യരംഗത്ത് രാജ്യത്തിന് മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിൽ ഡോക്ടേഴ്സിന്റെ പങ്കും വളരെ വലുതാണ്. മറ്റ് രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും കുറച്ച് മരണനിരക്ക് ഉള്ള സ്ഥലവും കേരളമാണ്. കോവിഡിന്റെ 1-ാം തരംഗത്തിലും 2-ാം തരംഗത്തിലും മരണനിരക്ക് 0.4 ആക്കി നിർത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമായി തന്നെ കാണേണ്ടതാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെയും പ്രത്യേകിച്ച് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും പ്രയത്നം കൊണ്ടാണ് മരണനിരക്ക് ഇത്രയേറെ നമുക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും എതിരായ അതിക്രമങ്ങൾക്കെതിരെ കേരളത്തിന്റെ പൊതുബോധം, പൊതുസമൂഹം ഉണരേണ്ടതാണ്. അവരാണ് നമ്മുടെ ജീവൻ രക്ഷാ പ്രവർത്തകർ. അവർക്കെതിരായ ഒരു അക്രമവും പൊറുക്കാൻ കഴിയില്ല. ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ മനസ്സ് തളർത്തുന്ന രീതിയിൽ ആരും പെരുമാറരുത് എന്നുള്ളത് ഈ ദിനത്തിലുള്ള പ്രത്യേകമായ അഭ്യർത്ഥനയാണ്. കാരണം നമുക്ക് ശേഷവും ആ ഡോക്ടറുടെ സേവനം കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറുടെ ഒരു മാനസികാവസ്ഥ മാറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ തന്നെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് സമൂഹത്തിന്റെ ആവശ്യകതയാണ്. ഡോക്ടർമാർക്കെതിരെയും ആരോഗ്യ സ്ഥാപനങ്ങൾക്കെതിരെയും നടത്തുന്ന അതിക്രമങ്ങൾ സമൂഹം അതിശക്തമായി പ്രതിരോധിക്കണം. ഈ അവസരത്തിൽ, ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ അക്ഷീണമായി ആശുപത്രികളിലും ഫീൽഡിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ്. ഡോക്ടേഴ്സ്, നഴ്സസ്, പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, ആശാ വർക്കേഴ്സ്, കോവിഡ് ബ്രിഗേഡ് തുടങ്ങി എല്ലാവരെയും ഓർക്കുന്നു. സർക്കാർ മേഖലയിലെയും പ്രൈവറ്റ് മേഖലയിലെയും എല്ലാവരും ഒന്നിച്ച് നമ്മൾ കേരള ഹെൽത്ത് ടീമാണ്. നമ്മൾ ഒരു ടീമാണ്.
ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലം പ്രത്യേകിച്ച് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും നടത്തിയ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സല്യൂട്ടും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ രോഗപ്രതിരോധ അതുപോലെ തന്നെ ആരോഗ്യ വർദ്ധിത സേവനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷിയുള്ള ജീവിതശൈലി രോഗങ്ങൾ കുറവുള്ള ആരോഗ്യമുള്ള ഒരു കേരള സമൂഹമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സർക്കാർ ഡോക്ടർമാർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനും ഒരിക്കൽ കൂടി ഈ ഡോക്ടേഴ്സ് ഡേയുടെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.